ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലൗഡ് നൈൻ വിത്ത് ഷാജു കേസി. ജീവിതത്തിൽ ഒരു പ്രശ്നം അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരുണ്ടാകുമോ? ദൈനംദിനം നമ്മൾ കടന്നു പോകുന്ന ഓരോരോ ജീവിത പ്രശ്നങ്ങളിലൂടെയാണ്. കാരണം ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കുവാൻ, ചില മുന്നോട്ടുള്ള കാൽവെപ്പിന് നമുക്ക് പല കാര്യങ്ങളും നോക്കേണ്ടതായിട്ടിരിക്കുന്നു. ഓരോ ചെറിയ കാര്യങ്ങളും നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നാം. ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളല്ല. കാരണം ഒരു ലൈഫ് എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ലൈഫ് സ്കിൽസ് എന്നുള്ള ഒരു കാര്യം നിങ്ങളോട് പറയുകയുണ്ടായി. ഈ എല്ലാ ലൈഫ് സ്കിൽസും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ഓരോന്നിനെയും അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ശേഷി നേടുവാൻ വേണ്ടിയാണ്. കഴിഞ്ഞ പല സെഷനുകളിലായിട്ട് നമ്മൾ ഒരുവിധ എല്ലാ ലൈഫ് സ്കില്ല് തന്നെ ചർച്ച ചെയ്തു. അതിൽ സ്ട്രെസ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻ, നമ്മുടെ സെൽഫ് അവയർനെസ്, എംപതി, ക്രിയേറ്റ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, IPR, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് ശേഷി തരുന്ന സ്കിൽസാണ്. എങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാം? പ്രശ്നങ്ങളെ വലിയ ഭാരമായിട്ട് കണ്ടാൽ ഒരിക്കലും നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയില്ല. പ്രശ്നങ്ങളെ വെല്ലുവിളികളായി കണ്ടാലോ, മനോഹരമായി ഓരോന്നിനെയും അതിജീവിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശേഷികൾ കൂടി നേടുകയാണ്. ജപ്പാനിലെ ഹോണ്ട എന്നൊരു ചെറിയ വ്യവസായി എന്നൊന്നും പറയത്തില്ല, ഒരു മെക്കാനിക് എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തിൻ്റെ കുടിൽ വ്യവസായത്തിൽ കൂടുതൽ ശേഷിയുള്ള ഒരു പിസ്റ്റൺ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. ഇത് മാർക്കറ്റ് ചെയ്യുവാനായി ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രചാരമേറിയ കമ്പനികളിലൊന്നായ ടൊയോട്ട കമ്പനിയിൽ ഇദ്ദേഹം എത്തി. പല പ്രാവശ്യം ഇദ്ദേഹം ടൊയോട്ട കമ്പനിയെ സമീപിച്ചെങ്കിലും അവർ ഇതിനെ റിജക്റ്റ് ചെയ്തു. വീണ്ടും പരാജയഭാവത്തോടുകൂടി തലകുത്തിയിരുന്ന് ഞാൻ കണ്ടുപിടിച്ചാലേ ഇത് ഉപയോഗശൂന്യമായല്ലോ എന്ന് തിരിക്കുമല്ല, വീണ്ടും അയാൾ സമീപിച്ചു, അതിൻ്റെ ഗുണങ്ങൾ ഒക്കെ വിശേഷിപ്പിച്ചു കൊടുത്തു. അവസാനം അവരതിന് ഒരു യെസ് കൊടുത്തു, ഒരു നിശ്ചിത ഓർഡർ തങ്ങൾ സ്വീകരിക്കാം. അങ്ങനെ ഹോണ്ട എന്ന ആ ചെറുകിട സംരംഭകൻ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയൊക്കെ ഒന്നും കൂടി വികസിപ്പിച്ച് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കവേ വളരെ അപ്രതീക്ഷിതമായുണ്ടായ ഒരു ഭൂമികുലുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയും മൊത്തം സാധനങ്ങളും നശിച്ചു. പിന്നോട്ട് പോയില്ല, വീണ്ടും അദ്ദേഹം മുന്നോട്ട് പോയി. പക്ഷേ വീണ്ടും പ്രൊഡക്ഷനൊക്കെ ആകാമെന്നുള്ള അവസ്ഥ എത്തിയതേക്കും രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഫാക്ടറികൾ മുഴുവൻ കത്തിനാമാശേഷമാവുകയും ചെയ്തു. പിന്നോട്ട് വലിഞ്ഞില്ല, വീണ്ടും അദ്ദേഹം മുമ്പോട്ട് പോയി. ഇന്ന് ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തിയ ഹോണ്ട കമ്പനി എന്ന കമ്പനി, കാർ കമ്പനി, വാഹന കമ്പനിയുടെ തുടക്കം ഈ ഹോണ്ട എന്ന മനുഷ്യൻ്റെ ഈ ചെറിയ പരാജയങ്ങളെ ഏറ്റുവാങ്ങാൻ തയ്യാറാകാതെ എത്ര പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ശേഷിയുമായിട്ടുള്ള ആ ഒരു പ്രയാണം അതായിരുന്നു. ഈ ഒരു സ്പിരിറ്റാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളും കാണിക്കേണ്ടത്. പ്രശ്നങ്ങളല്ല, അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലൈഫിൻ്റെ പ്രധാന കാര്യങ്ങൾ. ഇതിനൊക്കെയുള്ള ശേഷി കൈവരിക്കലാണ് ലൈഫ് സ്കിൽ എന്നുള്ള ഈ പദ്ധതിയിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. എന്നിരുന്നാലും ഇതിനു മുമ്പ് പ്രത്യേകിച്ച് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്നുള്ള ഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ലൈഫ് സ്കിൽ ആർജിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെങ്കിൽ കൂടി ചില സമയം ചിലതൊക്കെ നമ്മുടെ പരിധിക്കപ്പുറത്തേക്കാകാം. ആ ഒരു സമയത്താണ് ഒരു പക്ഷേ നമുക്ക് എന്ത് വേണ്ടത്? ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് വേണ്ടത്. ആ ഹെൽപ്പിംഗ് ഹാൻഡ് എടുക്കുക എന്നുള്ളതും ഒരു പ്രശ്ന പരിഹാരമാണ്, ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കില്ലാണ്. നമ്മുടെ പരിമിതികളും നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ശേഷികൾ ഉപയോഗിച്ച്, നമ്മുടെ കഴിവിനെ പരമാവധി ഉപയോഗിച്ച് നമുക്ക് തീർക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും സ്വയം തീർത്ത് പരിഹരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും ചിലതൊക്കെ നമ്മളുടെ കൈകൾക്കപ്പുറം, നമ്മളുടെ ശേഷികൾക്കപ്പുറമാണെന്ന തിരിച്ചറിവ് വരുമ്പോൾ അതിന് വേറൊരാളുടെ സഹായം കൂടി തേടി മുമ്പോട്ട് പോകുക എന്നുള്ളത് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. ഇത് സാമ്പത്തികമാണെങ്കിൽ നമ്മൾ ഒരാളോട് വായ്പയെടുക്കും, ശാരീരികമാണെങ്കിൽ വേറെ ഒരാളുടെ സഹായത്തിന് കൂട്ടും, മാനസികമാകുമ്പോഴോ ഒന്നിനുമില്ല, ആരോടും പറയില്ല. എന്നിട്ട് ഇങ്ങനെ വീർപ്പിച്ച് 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 ബലൂണ് വീർപ്പിക്കും പോലെ വീർപ്പിച്ച് അവസാനം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ വീരം അറിയുക, തീർന്നു, പിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് കൗൺസിലിംഗ് പോലെയുള്ള, അല്ലെ, സൈക്കോതെറാപ്പി പോലെയുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ആ മനസ്സിൽ നമുക്ക് ഒറ്റക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ മാറ്റി വീണ്ടും നമ്മൾ ആ ഫുൾ സ്പീഡായിട്ടുള്ള ട്രാക്കിലേക്ക്, പഴയതുപോലെ ആ നല്ല സന്തോഷത്തിലേക്ക് നമ്മൾ തിരിച്ചു വരട്ടെ.
ഇത്തരം പ്രശ്നങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകും. ഒരു പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സിലബസ് മുഴുവൻ അങ്ങനെ തീർക്കും, പഠിച്ച കാര്യങ്ങൾ പലതും മറന്നു പോകുന്നു, ഇതങ്ങനെ റിമൈൻഡ് ചെയ്യും, ഇതങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടും പിന്നെ കിട്ടുന്നില്ല, ബുദ്ധിമുട്ടുകളാണ്. ഒരു വീട്ട് കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, കുടുംബത്തിലെ ഓരോ ദൈനംദിന ചെലവുകളും എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, കുട്ടികളുടെ വിദ്യാഭ്യാസം, അതിനിടയ്ക്ക് എന്തെങ്കിലും മരുന്നോ പ്രശ്നം വന്നാൽ അത് പ്രശ്നമാണ്. വീട്ടമ്മമാർ ഓരോ ദിവസത്തെയും ഭക്ഷണം ഇന്ന് ഏത് വെക്കും, എന്ത് വെക്കും, കാര്യങ്ങൾ അങ്ങനെ പോവുകയാണ്. പറഞ്ഞത് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മാത്രം പ്രശ്നം, അപ്പുറയാർക്കും ഒരു പ്രശ്നവുമില്ല. അത് വെറുതെ ഒരു ചിന്തയാണ്. ആ ചിന്താഗതി മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളും മാറിയിരിക്കും. പലരുടെയും ചിന്ത അങ്ങനെയാണ്, ഐ സോ ടു മീ, എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ. നമ്മൾ അപ്പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ എല്ലാവരും വളരെ സുഖമാണ്. ചിലർ വളരെ വലിയ പൊസിഷനിലിരിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത്ര പണമുണ്ടെങ്കിലും എത്ര വലിയ പൊസിഷനിലാണെങ്കിലും ഈ പൊസിഷനും പണമൊക്കെ കൂടുന്തോറും അവൻ്റെ പ്രശ്നങ്ങളും കൂടുകയാണ് ചെയ്യുന്നത്. ചില മേഖലയിൽ മാത്രം അവൻ സേഫായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ പ്രശ്നങ്ങളുടെയും പരിഹാരം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവനവൻ്റെ മനസ്സിലാണ്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള ഈ ഒരു ഈഗോ സ്റ്റാറ്റസോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. ദൈനംദിന ജീവിതത്തിൽ, സ്കൂളിലെ, ഫാമിലിയിൽ, ദാമ്പത്യ ജീവിതങ്ങളിൽ, സൗഹൃദങ്ങളിൽ, സൊസൈറ്റിയിൽ, ജോലിസ്ഥലങ്ങളിൽ ഒക്കെ നമുക്ക് പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. ആ പ്രശ്നങ്ങളെ നേരിട്ട് ഒളിച്ചോടിയല്ല, ചിലരുണ്ട് ഒളിച്ചോടിക്കളയും. പ്രശ്നങ്ങൾ വരുമ്പം ഓഫീസിലാണ് ലീവ് എടുത്തു മാറും, സ്കൂളിലാണ് അന്ന് ലീവാക്കും, അങ്ങനെ ചെയ്യുന്ന ചിലരുണ്ട് ഒളിച്ചോട്ടം. അത് പ്രോബ്ലം സോൾവിങ് അല്ല. എന്നിട്ട് അവർ പറയും, കണ്ടോ ഞാൻ പോയില്ല, ഞാൻ ലീവ് എടുത്തു, കണ്ടോ ഞാൻ ആ പ്രശ്നം പരിഹരിച്ചത്. ഒളിച്ചോട്ടമല്ല, മറിച്ച് ഓരോന്നിനെയും ഏറ്റവും യുക്തമായ രീതിയിൽ ഫേസ് ചെയ്ത് ഏറ്റവും യുക്തമായ തീരുമാനങ്ങളെടുത്ത് അതിജീവിച്ച് പോകുമ്പോഴാണ് അതൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ലായി മാറുന്നത്. ഈ ഒരു സ്കില്ല് ഇപ്പോഴേ നേടുക, കൗമാരപ്രായത്തിലേ നേടുക, അതിന് പറ്റാത്തവർ ഇപ്പോൾ നിങ്ങളുടെ യുവത്വത്തിൽ ഇനി ഏത് ഏജിലായാലും നേടിയാൽ ഇനി അങ്ങോട്ടുള്ള യാത്ര കൂടുതൽ സ്മൂത്തായിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള കാലം കൂടുതൽ സന്തോഷപ്രദമാക്കുവാൻ, സ്ട്രെസ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ കൊണ്ടുപോകാൻ ഇത്തരം സ്കില്ല് നമ്മളെ സഹായിക്കും. അത്തരം പ്രശ്നങ്ങളുമായിട്ട് നമ്മളിങ്ങനെ നട്ടോട്ടമോടേണ്ട ഒരു കാര്യം ഉണ്ടാകില്ല. നമുക്ക് കഴിയും, ഐ ആം ഓക്കെ, ഐ ക്യാൻ, ആ ഒരൊറ്റ ഫീൽ ഉണ്ടായാൽ മതി പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കുവാൻ. അല്ലാത്തപ്പോൾ മാത്രം സഹായം സ്വീകരിക്കുക. ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം? നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒരാളുടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഒരു കല്യാണാലോചന വരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺഫ്യൂഷനിലായി. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എന്നൊരു സ്കില്ലിൽ പറയും പോലെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് വലിയൊരു പ്രോബ്ലമായി മാറും. ഇവിടെ നമുക്ക് എങ്ങനെ ഉചിതമായ ഒരു തീരുമാനമെടുക്കാം? ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുറേ ലൈഫ് സ്കില്ല് പഠിച്ചിട്ടുണ്ട്, ഇത് പലതും നമുക്കിവിടെ അപ്ലൈ ചെയ്തേണ്ടത്. ഈ എല്ലാ സ്കില്ലുകളും ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇത്തരം ഒരു ചോയ്സ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്കൊരു അതൊരു പ്രോബ്ലമായി മാറുന്നു. എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ വരുന്നു. അപ്പോൾ നമുക്കത് സ്ട്രെസ് ഉണ്ടാക്കും. ആ സ്ട്രെസ് ഒരുപക്ഷെ നമ്മളിലെ ദേഷ്യവും ചിലപ്പോൾ ദുഃഖവും ഒക്കെ ഉണ്ടാക്കും, അസ്വസ്ഥതയുണ്ടാക്കും. അപ്പോൾ നമ്മളെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻ എന്ന് പറഞ്ഞ സ്കില്ലൊക്കെ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ടത് തിങ്ക് ക്രിറ്റിക്കലി, യുക്തമായി ചിന്തിക്കുക. ഞാൻ ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? ഈ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആ രണ്ട് ചോയ്സിനിടയിൽ നമ്മളൊന്ന് ക്രിട്ടിക്കലായി ചിന്തിക്കുക. അതിലേറ്റവും ആപ്റ്റായ, ഏറ്റവും നമുക്ക് യുക്തമെന്ന് തോന്നുന്നതിനെ തിരഞ്ഞെടുക്കുക. ആ യുക്തമായ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുക. നിങ്ങളുടെ നല്ല IPR, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നിങ്ങളെ ഏറ്റവും സഹായിക്കുമെന്ന് തോന്നുന്ന ചിലരുമായി നിങ്ങൾക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അവരുമായി നിങ്ങൾക്ക് ചോദിക്കാം. ആ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു കൗൺസിലർ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻറ്റ്, ഹൂവർ മേ ബി, കുഴപ്പമില്ല, അവരുമായിട്ട് നിങ്ങളെ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അവരുടെ സഹായം നിങ്ങൾക്ക് കിട്ടുന്നു. അത് പങ്കുവെക്കണമെങ്കിൽ IPR പോരാ. IPR പ്രധാന ഘടകമായ നല്ല കമ്മ്യൂണിക്കേഷൻ പവർ വേണം. അവരുമായിട്ട് ആശയവിനിമയം നടത്തണം. അവരോട് നമ്മുടെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ പറയുവാൻ സാധിക്കണം. അവർ പറയുന്ന നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ശേഷിയെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യമുണ്ടാകണം. സെൽഫ് അവയർനെസ്, നമുക്ക് എത്രമാത്രം കഴിവുണ്ട്, അതേസമയം നമ്മുടെ പരിമിതി എത്രയാണ്, അതൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളുക. അതേപോലെ തന്നെ
നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ഈ തീരുമാനം എൻ്റെ കുടുംബത്തെയോ എനിക്ക് വേണ്ടപ്പെട്ടവരെയോ വേദനിപ്പിക്കുവോ? എംപതറ്റിക്കലായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു പോകും. അപ്പം ഇത്തരം ലൈഫ് സ്കില്ലുകളെല്ലാം കൂടി സമന്വയിപ്പിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുക. ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏതൊരു പ്രശ്നത്തെയും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. ലൈഫ് വിൽ ബി ഡിഫറൻറ്റ്. ഈ ജീവിതം തന്നെ ഒരു ഭാരം, ഇത് മുഴുവൻ എൻ്റെ തലയിലാണെന്ന് നമ്മളിങ്ങനെ ചുമന്നോട് നടക്കുന്നവർക്ക് ഈ ലൈഫ് സ്കില്ലൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ വളരെ ഫ്രീ ആയിട്ട് തോന്നും, ഒരു ഭാരമുള്ളതായിട്ട് തോന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ലൈഫ് സ്കിൽ ഒന്ന് നന്നായിട്ട് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും.